മൂന്നാം വിവാഹ വാർഷിക ദിനത്തിൽ വികാര നിർഭരമായ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നടൻ ബാല. ഭാര്യ എലിസബത്തിനൊപ്പം കേക്ക് മുറിക്കുന്ന വീഡിയോയാണ് നടൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് ബാല സമൂഹമാധ്യമങ്ങളിലൂടെ ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണമെന്നും ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്നും ബാല പറഞ്ഞു. ബാലയുടെ വാക്കുകളിലേക്ക്. വീഡിയോയിൽ വന്നിട്ട് ഒരു മാസത്തോളമായി. ഇന്ന് ഭാര്യയുടെ നിർബന്ധപ്രകാരം വന്നതാണ്. നിങ്ങൾ അറിഞ്ഞതുപോലെ ഞാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടും വീഡിയോയിൽ വരാൻ സാധിച്ചു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു മേജർ ശസ്ത്രക്രിയയുണ്ട്. മരിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള സാധ്യതകളുമുണ്ട്. എന്നാലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുള്ളതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വിവാഹ വാർഷികമാണ്. ഈ വിശേഷ ദിവസം ആഘോഷിക്കണമെന്ന് എലിസബത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ജനനമായാലും മരണമായാലും ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഇത്രയും നാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി. ആദ്യത്തെ വിവാഹ വാർഷികം ഞങ്ങൾ നൃത്തം ചെയ്താണ് ആഘോഷിച്ചത്. എന്നാൽ ഇത്തവണ നൃത്തം ചെയ്യാൻ കഴിയില്ല. പക്ഷേ മൂന്നാമത്തെ വിവാഹ വാർഷിക ദിനത്തിൽ എന്തായാലും ഞങ്ങൾ വീണ്ടും നൃത്തവുമായി വരും, എലിസബത്ത് പറഞ്ഞു. ആശുപത്രിയിൽ വെച്ച് കേക്ക് മുറിച്ച ബാല എലിസബത്തിനും കുടുംബാംഗങ്ങൾക്കും മധുരം നൽകുന്നതും വീഡിയോയിൽ കാണാനാകും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എലിസബത്ത് ഒരു നടനെ വിവാഹം കഴിക്കരുത്, മറിച്ച് ഒരു ഡോക്ടറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം എന്ന് പറഞ്ഞാണ് ബാല എലിസബത്തിന് മധുരം നൽകിയത്. ബാലയുടെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ബാലയ്ക്കും എലിസബത്തിനും ആശംസകളുമായി നിരവധി പേരാണ് എത്തുന്നത്. ബാലയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ബാല ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇപ്പോഴും ആരാധകരുടെ പ്രിയനാണ്. ബാലയുടെ ഏത് ചിത്രമാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് കൂടുതലിഷ്ടം? ശക്തമായ ബാലയുടെ തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.